ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഹേബ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിലൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ കീപ്പ് വാച്ചിങ്. ആദ്യം തന്നെ വേണ്ടത് 5 ടേബിൾ സ്പൂൺ തൈര് ആവശ്യമുണ്ട്. അതുപോലെ 5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് വേണ്ടത്. അപ്പോൾ തൈര് പുളിയുള്ളതായാലും പുളിയില്ലാത്തതായാലും കുഴപ്പമില്ല, അത് രണ്ടും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ചാട്ട് മസാലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസിൽ തന്നെ ഒന്ന് എടുക്കാൻ ശ്രദ്ധിക്കുക, അപ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കൈകൊണ്ട് തന്നെ ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ പച്ചമുളക് അരച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ കുങ്കുമം ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് വെക്കാം. ഇപ്പൊ എരിവ് നിങ്ങൾക്ക് കൂട്ടാം, നിങ്ങളെ എരിവ് അനുസരിച്ചിട്ട് പച്ചമുളകിന്റെ എണ്ണയിൽ കൂട്ടാം. അപ്പൊ ഇതിന് നമ്മള് ബാറ്റർ ഒന്ന് റെഡി ആയിട്ടുണ്ട്, ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മള് ചിക്കനെ ഇതിലേക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം ഏകദേശം 1-2 മണിക്കൂറെങ്കിലും നമ്മൾ ഇത് വെച്ചിരിക്കണം, എന്നാലേ ആ മസാലയിലൊന്ന് കറക്റ്റ് ആയിട്ട് അതിന് പിടിക്കും. അതല്ല അതിലും കൂടുതൽ സമയം വെച്ചാൽ നല്ലത്, ഓവർ നൈറ്റിൽ ചെയ്ത് വെച്ചാലേ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം മാക്സിമം 2 മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പം ഒന്നും കൂടി ടേസ്റ്റ് ആക്കാൻ ഞാനിവിടെ 1 പീസ് ചാർക്കോളും കൂടി കത്തിച്ചിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ചെയ്തിട്ട് നമുക്കിതൊന്ന് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അങ്ങനെ നല്ല ചാർക്കോളിൽ സ്മെല്ലൊക്കെ വന്ന് അടിപൊളി സ്മെൽ ഇപ്പം തന്നെ വരുന്നുണ്ട്. ഇനി ഞാനിതിവിടെ 2 രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രൈ പാനിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ ഒന്ന് ഗ്രിൽ ചെയ്തിട്ടും എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ രണ്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ 1 ക്യൂബ് ബട്ടറും അതുപോലെ കുറച്ച് ഒലീവ് ഓയിലും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. അത് രണ്ടും നല്ലൊരു എക്സ്ട്രാ ടേസ്റ്റ് നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം, ഫ്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഫ്രൈ പാനിൽ ഞാൻ ഇങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനൊരു 1/2 മണിക്കൂറാണ് ഇത് വെച്ചിട്ടുള്ളത്, 200 ഡിഗ്രി സെൽഷ്യസിൽ 1/2 മണിക്കൂറാണ് ഗ്രിൽ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ചപ്പാത്തിന്റെ കൂടെയും അതുപോലെ നാൻ പൊറോട്ട അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിന്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ചിക്കന്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.